മുപ്പത് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം നാളെ കേരളത്തിൽ റംസാൻ ആഘോഷിക്കുകയാണ്. ഈ റംസാൻ കാലത്ത് ഒരു റംസാൻ ഗാനമാണ് സോഷ്യൽ മീഡിയകളിലെല്ലാം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രശസ്ത ഗായകൻ കണ്ണൂർ ഷെരീഫ് പാടി കാഴ്ചയില്ലാത്ത ഒരു കൂട്ടം കലാകാരന്മാർ പാടി അഭിനയിച്ച് അതുപോലെ തന്നെ സംഗീതം നൽകിയ അദ്വൈബ എന്ന ആൽബത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ട് ഇന്റർവ്യൂലേക്ക് കടക്കാലേ. അന്തിക്കതിരുൾ ചായും സുന്ദരമാനത്ത് അമ്പിളി പിറമുല്ല മല വിരിഞ്ഞു അഹദോന്റെ തിരുമുൻപിൽ സുജൂതിൽ ഇരന്നോതും അധരങ്ങളിൽ തക്ബീർ ധ്വനി മുഴങ്ങി അല്ലാഹുവേ നിന്റെ സ്തുതി മുഴങ്ങി എന്താണ് പേര്? എൻ്റെ പേര് ലൈല ഷാജി. എനിക്ക് ഈ ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ ഈ ഗാനത്തിന്റെ എല്ലാം ഈ ചേച്ചിയാണെന്ന് വേണം പറയാൻ, അല്ലേ? എന്താണ് അങ്ങനെ ഞാൻ പറയാൻ കാരണം ഒന്ന് പ്രേക്ഷകരോട് പറയൂ. ഈ ഗാനം മ്യൂസിക് ചെയ്തത് ഞാനാണ്, അഭിനയിച്ചിട്ടുണ്ട്, ആക്ട് പാടിയ ഭാഗത്ത് ഞാൻ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ എല്ലാം ചേച്ചിയാണെന്ന് വേണം പറയാൻ. ഓക്കെ, എന്താണ് പേര്? എന്റെ പേര് ഷാജി. ചേട്ടനാണ് ഇതിൽ നല്ലൊരു അഭിനയം. ആ, ഞാന് കണ്ണൂർ ഷെരീഫ് ഒക്കെ പാടി അതിന്റെ പാട്ടിന്റെ ഭാഗത്ത് ഞാനാണ് വിഷലില് വന്നിട്ടുള്ളത്. എന്റെ പേര് നാരായണൻ. ഞാൻ ഇതിന്റെ ഈ പാട്ടിന് വരികള് ഞാനാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നല്ല വരികളൊക്കെ സംവിധാനം ചെയ്ത് എഴുതിയിരിക്കുന്നത് ഈ ഗാനത്തിന് വേണ്ടി എഴുതിയിരിക്കുന്നത് ചേട്ടനാണ്. റംസാൻ ഗാനം ഇങ്ങനെ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ, എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ മ്യൂസിക് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത ഈ വർക്ക് എല്ലാവരും ഏറ്റെടുത്തു എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു സിംഗർ ആവണം എന്നൊക്കെ. ആകാശവാണി ആർട്ടിസ്റ്റാണ്, ഏഷ്യാനെറ്റിലെ ദൂരദർശനിലൊക്കെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി ഒരുപാട് പേര് അങ്ങനെ എൻ്റെ മ്യൂസിക് കേൾക്കണം അല്ലെങ്കിൽ എൻ്റെ പാട്ട് കേൾക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട ഷെരീഫ് ഖാ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാപ്പിളപ്പാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ്. അപ്പോൾ ഷെരീഫ് ഖാ എനിക്ക് ഫ്രീ ആയിട്ട് പാടിത്തരിക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഷെരീഫ് ഖാ ഞാൻ മ്യൂസിക് ചെയ്ത പാട്ട് കണ്ണൂർ ഷെരീഫ് ഖാ പാടുക എന്നുള്ളത് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. മഹത്തായ നോവിൻ്റെ നന്മകളരുളി പരിശുദ്ധ റമദാന്റെ സുദിനങ്ങളിൽ സുഖം മറന്നുലകിൽ ജീവിതം നയിക്കുവാൻ സുഖം മറന്നുലകിൽ ജീവിതം നയിക്കുവാൻ തിരുനബി കൽപ്പിച്ച പുണ്യമാസം മനുഷ്യനെ മാറ്റുമേ വിശുദ്ധ മാസം. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ കണ്ണൂർ ഷെരീഫയ്ക്കാണ് നമുക്ക് ആദ്യമേ മനസ്സിൽ ഓടി വരിക. അദ്ദേഹത്തെ പോലൊരു വ്യക്തി പാട്ട് പാടി തരികയാണ്, അപ്പോൾ ആ ഒരു സൗഹൃദത്തെ കുറിച്ച് ഒന്ന് പറയാവോ? കണ്ണൂർ ഷെരീഫക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടുണ്ട് മൈലാഞ്ചിയുടെ ഓഡിയേഷന് പോയിട്ട്. പക്ഷേ അടുപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ അങ്ങനെ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഫോൺ വഴി. അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെ ഞാനൊരു ദിവസം കൊയിലാണ്ടി സ്റ്റുഡിയോയിലാണ് ഞാൻ എൻ്റെ സ്ഥിരം വർക്ക് ചെയ്യാറ്. അപ്പോൾ അവിടുന്ന് ഞാൻ വിളിച്ചിങ്ങനെ ഷെരീഫക്ക എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്കത് ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഷെരീഫക്ക പറഞ്ഞു ഞാൻ പാടിത്തരാം, പാട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മ്യൂസിക് ചെയ്ത് എൻ്റെ പാട്ട് ഷെരീഫക്കക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കോളേജിൽ പഠിച്ച സുശാന്താണ് ഈ പാട്ടിന് ഓർക്കസ്ട്ര ചെയ്തിട്ടുള്ളത്. അതും ഒരു എനിക്കൊരു അഭിമാനമാണ്, കാരണം ചിത്ര ചേച്ചിയുടെ കൂടെ സ്ഥിരം കീബോർഡ് വായിക്കുന്ന ആളാണ് സുശാന്ത് കോഴിക്കോട്. അപ്പോൾ ഈ പാട്ടിലൊരു വലിയൊരു നേട്ടം തന്നെയാണ് സുശാന്ത് കീബോർഡ് ഓർക്കസ്ട്ര ചെയ്തു, അവർ ഷെരീഫക്ക പാടി, അതുപോലെ ലിജിത്ത് മിക്സ് ചെയ്തു. അങ്ങനെ എല്ലാവരും പക്ക, എന്താ പറയുക, എല്ലാവരും അറിയപ്പെടുന്ന കലാകാരന്മാർ തന്നെയാണ് എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അതുപോലെ വിജീഷ് ക്യാമറ,
എനിക്ക് എൻ്റെ എല്ലാ വർക്കിനും എനിക്ക് ഫ്രീ ആയിട്ട് വിജീഷ് എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ട്. അപ്പം അതെല്ലാം ഏറ്റവും വലിയൊരു ഭാഗ്യമായ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്നതും സ്വന്തം എന്താ പറയാ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പൊ അതും ഒരു വലിയൊരു ഇത് തന്നെയാണ്. നമുക്ക് നല്ലൊരു പിന്നെ അറിയപ്പെടുന്ന ഒരു ഗായകന്റെ ആ ഭാഗത്ത് നമുക്ക് അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയൊരു ദൈവാനുഗ്രഹമായി തോന്നുന്നു. അഭിനയം ബുദ്ധിമുട്ടായി തോന്നിയില്ല? അഭിനയം ഞങ്ങൾക്ക് അകക്കണ്ണ് എന്ന് പറഞ്ഞ ഒരു നമ്മളൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കാഴ്ചയില്ലാത്തവരെ കൊണ്ട് അഗഫൂർ അഭിനയ എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ് നമ്മുടെ. അവര് നമ്മൾ കാഴ്ചയുള്ളവര് കാഴ്ചയുള്ളവരെ പോലെ അഭിനയിക്കുന്ന ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതിൽ നമ്മൾ നമുക്കും ചെയ്യാൻ കുഴപ്പമില്ലാന്ന് തോന്നി തുടങ്ങിയത്. പിന്നെ ഇതിലിപ്പോൾ പാട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്യാമറ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിഷ്വൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഫാൾട്ടുകൾ ഉണ്ടാവും, എന്നാലും അത് എല്ലാം നമ്മുടെ പരിമിതികളെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റംസാൻ ഗാനം കേട്ടിട്ടുള്ളവർക്ക് അറിയാം ഇതിലെ മനോഹരമായ വരികളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ആ വരികളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അത് ആദ്യം പറയുകയാണെങ്കിൽ ലൈല നിർബന്ധിച്ചു കൊണ്ട് മാത്രമാണ് ഞാൻ പാട്ട് എഴുതിയിട്ടുള്ളത്. കാരണം ഞാൻ കവിതകളും മറ്റു ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനൊരു മാപ്പിള സോങ് എഴുതാന്ന് പറയുമ്പോൾ ഒരു എന്തോ ഒരു കിട്ടാത്ത പോലെ. പിന്നെ ലൈല പറഞ്ഞ എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കിയതാണ്. അപ്പോൾ അത് ആ വരികൾ എന്താ പറയുക, എന്തോ ഈശ്വരാനുഗ്രഹം പോലെ തന്നെ വരികൾ വന്നു. ഞാനത് എഴുതി ലൈലയ്ക്ക് ആ വരികൾ കൊടുത്തു. അവരപ്പം തന്നെ അത് ട്യൂൺ ചെയ്ത് പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗായകൻ ശ്രീ കണ്ണൂർ ഷെറീഫ് അദ്ദേഹം ആ പാട്ട് പാടിത്തരാമെന്ന് പറയുകയും ഉണ്ടായി. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷം. ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് വേണ്ടിയുള്ള സംഘടനയുടെ ഭാഗമാണ് നിങ്ങൾ, ആ ഒരു സംഘടനയെ കുറിച്ച്? ആ, ഞങ്ങൾ വിഭിന്ന വൈഭവ വികസന വേദി എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപം നൽകി അതിൻ്റെ പ്രവർത്തനം കാഴ്ചയില്ലാത്തവർക്കും മറ്റു വികലാംഗർക്കും വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ കീഴിൽ നമ്മൾ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി കർമ്മലയ കലാവേദി സകലാംഗരെയും വികലാംഗരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കലാവേദി രൂപീകരിച്ച് അതിൽ നിന്ന് നമ്മൾ ഉത്സവങ്ങൾക്കും സ്കൂൾ കോളേജുകളിൽ പ്രോഗ്രാമുകൾ ചെയ്തും അതിൽ നിന്നും കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ കാഴ്ചയില്ലാത്തവർക്ക് മാസത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം, അതുപോലെ അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ നമ്മളെക്കൊണ്ട് പരമാവധി കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചേച്ചി ഇതിനോടകം പാട്ടൊക്കെ പാടി തെളിയിച്ചൊരു വലിയൊരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി രണ്ട് വരി TCV പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ? ഞാൻ കഴിഞ്ഞ വർഷം ബക്രീദിന് ചെയ്ത പാട്ടാണ് മ്യൂസിക്. സൈനബ് ചാവക്കാടാണ് ഈ വരികൾ എഴുതിയത്. ഞാൻ ചെയ്ത പാട്ട് തന്നെയാണ്. അപ്പോൾ അത് നാലുപേര് പാടാം. ഉദിക്കുകയായി ഖമറൊളിപ്പാരിൽ ഉണരുകയായി മാനവ മനസ്സുകളൊന്നായി ഉദിക്കുകയായി ഖമറൊളിപ്പാരിൽ ഉണരുകയായി മാനവ മനസ്സുകളൊന്നായി മോദമേറും നാളു വന്നേ ആദരവാൽ തക്ക് വീറ് മുഴങ്ങുന്നേ ആദരവാൽ തക്ക് വീറ് മുഴങ്ങുന്നേ. അപ്പൊ പാട്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ റംസാൻ ഗാനം കേട്ടവർക്ക് അറിയാം അടിപൊളി പാട്ട് തന്നെയായിരുന്നു അതിലും പാടിയിട്ടുള്ളത്. എന്തായാലും ഇവരുടെ റംസാൻ ഗാനം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ നിന്നും ഇനിയും ഇതുപോലുള്ള നല്ല ഗാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ പ്രേക്ഷകർ അല്ലെങ്കിൽ സമൂഹം ഇവരെ പോലുള്ള കലാകാരന്മാർക്ക് നല്ല വേദിയും ഒരുക്കി കൊടുക്കണം. TCVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ. അന്തിക്കതിരുൾ ചായും സുന്ദരമാനത്ത് അമ്പിളിപ്പിറമുള്ള മലവിരിഞ്ഞു അഹദോന്റെ തിരുമുൻപിൽ സുജൂദിൽ ഇരന്നോതും അഘരങ്ങളിൽ തക്ബീർ ധ്വനി മുഴങ്ങി അല്ലാഹുവേ നിന്റെ സ്തുതി മുഴങ്ങി.